നോക്കി നിറയെ വേര് പടലം വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇത് ശരിക്കും ഞാൻ അല്പം വാമും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഈ ഇലകൾ ദ്രവിക്കാനും പെട്ടെന്ന് നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്കിത് പൊക്കിയെടുക്കാനും എവിടെ കൊണ്ട് മാറ്റിവെക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ റെയിൻ ഷെൽട്ടറിലെ കൃഷിയാണ്. ശരിക്കും നമ്മുടെ ക്യാബേജ്, കോളിഫ്ലവർ എല്ലാം റെഡിയായി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചോളം ഇപ്പോൾ പൂക്കാറായി, അതിനകത്ത് ചെറിയ മുട്ടകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ കർഷകർക്ക് ഇപ്പോൾ ഇതുപോലെ കുറച്ച് കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കുക എന്നുള്ളത് വലിയൊരു ചടങ്ങായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ വാഴയില കൊണ്ട് എങ്ങനെ നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാം, നല്ല വളക്കൂറുള്ള നല്ല പോട്ടിംഗ് മിക്സർ എങ്ങനെ റെഡിയാക്കാം എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് കൃഷിക്കാരായ അല്ലെങ്കിൽ കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ക്യാബേജ്, കോളിഫ്ലവർ എല്ലാം വെച്ചു, ഇപ്പുറത്ത് പച്ചമുളകാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ അപ്പുറത്ത് തക്കാളിയുണ്ട്. അപ്പോൾ ശരിക്കും ഇതിനെല്ലാം നല്ല രീതിയിൽ വളമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് ചെയ്യുമ്പോൾ തന്നെ അത് വളത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് എപ്പോഴും വളമൊന്നും ഇട്ട് കൊടുക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഈ ഇത്തരം വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് കൃഷി അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വാഴയില കൊണ്ട് ഗ്രോ ബാഗ് നിറയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഞാനിതുപോലെ വാഴയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന വാഴയിലയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും നമുക്ക് നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. നമുക്കറിയാം ഈ പറഞ്ഞ പോലെ കരിയില കൊണ്ട് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൊണ്ട് ഉപയോഗിച്ചും അതുപോലെ നമ്മളുടെ യൂസ്ഡ് ക്ലോത്ത്സ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ഗ്രോ ബാഗ് ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെ വേസ്റ്റായിട്ടുള്ള സാധനത്തിൽ നിന്ന് നമുക്ക് പച്ചക്കറി റെഡിയാക്കാം എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ രാസ കീടനാശിനികളോ രാസവളങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഇല ഒന്ന് ഇല മാത്രം ഒന്ന് കീറിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ തണ്ടും കളയേണ്ട, തണ്ട് നമുക്ക് വേണ്ടതാണ്. എന്നാലും നമ്മൾ ഈ ഇല മുഴുവൻ ഒന്ന് റെഡിയാക്കി എടുക്കുക. എന്നാലേ ഇത് പെട്ടെന്ന് തന്നെ ഇത് വളമായി മാറാനും അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് ഒന്ന് നല്ല ഫില്ലായിട്ടൊക്കെ ഇരിക്കാനും ഒക്കെ ഇതുപോലെ ഇല മാത്രമായിട്ട്, ഇതിൻ്റെ തണ്ടില്ലാതെ ഇല മാത്രമായിട്ട് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കിത് എല്ലാം ഒന്ന് അങ്ങനെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് ശരിക്കും മെയിനായിട്ട് വേണ്ടത് നമ്മുടെ വാഴയില തന്നെയാണ്. അപ്പോൾ ഗ്രോ ബാഗ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 40x24x24 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ സൈസ്. അത്യാവശ്യം വലിയൊരു ഗ്രോ ബാഗാണ്. അപ്പോൾ ഈ ഗ്രോ ബാഗിലേക്കാണ് നമ്മൾ നിറയ്ക്കുന്നത്. നമുക്ക് ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും അതിനകത്തൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗ്രോ ബാഗ് ആകുമ്പോൾ ഇത് മറിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം ഇതിന് വെയിറ്റ് ഇല്ല, മണ്ണില്ലാത്തതുകൊണ്ട് തന്നെ മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അടിയിൽ കുറച്ച് മണ്ണിടുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മറിഞ്ഞു പോകും. അപ്പോൾ ശരിക്കും നമ്മൾ ഇത്തരം ഈ മണ്ണില്ലാ കൃഷി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈസായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ചുവന്ന മണ്ണുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് നമ്മളെല്ലാം കൃഷി ചെയ്ത് വരുമ്പോഴത്തേക്കും മണ്ണങ്ങ് ഭയങ്കരമായിട്ട് കട്ടിയാകും. മണ്ണ് കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ വേര്, നമ്മുടെ ചെടികളുടെ വേര് ഇതിനകത്തേക്ക് ഇറങ്ങാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ നമുക്കൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്ത് മാറ്റാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഇത് പൊക്കുമ്പം തന്നെ ഇതങ്ങ് കീറിപ്പോ ഗ്രോ ബാഗ് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഒരു കൃഷിയിൽ കൂടുതൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുക. അപ്പോൾ ഇതിനകത്തുനിന്ന് എല്ലാം രക്ഷ നേടാനായിട്ടാണ് നമുക്ക് ഈ വെയിറ്റ് കുറഞ്ഞ നമ്മുടെ ഇലകൾ, നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് ഇലകൾ കൊണ്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് തൊണ്ട് ഉപയോഗിച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കയറി കാണാം. കാരണം നമ്മുടെ കയ്യിൽ തൊണ്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് തൊണ്ട് ഡയറക്റ്റ് ഉപയോഗിക്കാവോ, അത് വെള്ളത്തിലിട്ട് ഉപയോഗിക്കണോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള കോട്ടൺ തുണികൾ, അത് പോളിസ്റ്റർ ആകാതിരിക്കുക. കാരണം പോളിസ്റ്റർ മണ്ണിൽ നമുക്കറിയാം അതൊരു പ്ലാസ്റ്റിക് പോലെ തന്നെ കിടക്കും. പക്ഷേ കോട്ടൺ തുണികളാകുമ്പോൾ നമുക്കത് വെള്ളം നിലനിർത്താനും അതുപോലെ തന്നെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ദ്രവിച്ചു പോകാനും. ഇപ്പോൾ ആ വീഡിയോ ഇപ്പോൾ എല്ലാവരും ചോദിച്ചാലും ഇത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന്. നമുക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് നമ്മൾ യൂസ്ഡ് ക്ലോത്ത്സ് കൊടുക്കാൻ പറ്റാത്ത കുറേ തുണികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നർവെയർസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം തുണികളെല്ലാം നമുക്ക് കത്തിച്ച് കളയാതെ നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുന്ന് കയറി കാണുക. അപ്പോൾ വീഡിയോ ലെങ്ത് കൂടുന്നതെന്ന് പറയണ്ട കേട്ടോ. ഇതെല്ലാം ഇത് നമ്മുടെ കൃഷിക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഗ്രോ ബാഗ് നിറയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിന് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മണ്ണ് ഞാൻ ഇതിനകത്ത് ആദ്യം ഇടുന്നുണ്ട്. കാരണം മണ്ണില്ലെങ്കിൽ നമുക്കിത് ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റില്ല. കാരണം കുറച്ച് കഴിഞ്ഞ് ചെടികൾ പൊങ്ങിക്കഴിയുമ്പോൾ ഇത് മറിയാനായിട്ടുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മണ്ണ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങളുടെ മണ്ണാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നല്ല ചെറിയ പുഴി മണ്ണ് പോലത്തെ മണ്ണാണ്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ വെർമി കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ചട്ടിയുടെ അല്ലെങ്കിൽ ഈ ഗ്രോ ബാഗിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് കൈകൊണ്ടൊക്കെ എടുക്കുന്നു എന്നുള്ളത് നിങ്ങളിങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾ ചെറിയൊരു ഇതുപോലെ തന്നെ ഏതെങ്കിലും കരണ്ടിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വെച്ച് കുറച്ച് ഇതിൻ്റെ താഴ്വശം ഒന്ന് നിറയ്ക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ വാഴയില നമുക്കിതിനകത്തേക്ക് ഫില്ല് ചെയ്യാം. ഈ വാഴയില ഞാൻ പറഞ്ഞു ഇല മാത്രമാണ്, ഇതിനകത്ത് തണ്ടില്ലാത്ത രീതിയിലുള്ള ഇല നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് വളം കൂടുതൽ വേറെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആട്ടിൻ കഷ്ടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. കോഴി കഷ്ടം ഇടാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെർമി കമ്പോസ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് വെർമി കമ്പോസ്റ്റ്. അപ്പോൾ ഈ വെർമി കമ്പോസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ലെയർ പോലെ വെർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുപോലെ കുറച്ച് മണ്ണും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഒരു കുറച്ചൊന്ന് ടൈറ്റായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ഒരു ലിക്വിഡ് ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് തൈരാണ്. അപ്പോൾ ഇത് പുളിച്ച മോര്. അപ്പോൾ ഈ മോര് രണ്ട് ദിവസം വെച്ചതിന് ശേഷം നമ്മളിത് എടുക്കുകയാണ്. ഇപ്പോൾ ഈ മോരിന് പകരം നമുക്ക് കഞ്ഞുവെള്ളം ഒഴിച്ച് കൊടുക്കാം. കഞ്ഞുവെള്ളം ആണെങ്കിലും പുളിച്ച കഞ്ഞുവെള്ളം, കാരണം ഇതിനകത്തെല്ലാം ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ഈ ഇലകൾ ദ്രവിക്കാനും പെട്ടെന്ന് ഇതിനകത്ത് ഫെർമെൻറ്റേഷൻ നടന്ന് ഈ ഇലകൾ അലിഞ്ഞു ചേരാനായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ലെയർ നമ്മൾ വീണ്ടും ഈ കരിയില ഉപയോഗിക്കുന്നു, നമ്മുടെ വാഴയില ഉപയോഗിക്കാം. വാഴയില നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാനിതുപോലെ ഒരു ചെടിച്ചട്ടി വെച്ച് കൊടുക്കും, കാരണം ഇനി ഈ ഭാഗം നമുക്ക് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല, ബാക്കി ഇതിൻ്റെ ചുറ്റിനുമാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലൊരു ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു കുപ്പിയോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് അടിമുതൽ ഏറ്റവും താഴ്വശം മുതൽ വെച്ച് കൊടുക്കണമെന്നില്ല, ഇത് കുറച്ച് ഒരു പകുതിയോളം നിറച്ചതിന് ശേഷം നമ്മളത് വെച്ച് കൊടുത്താൽ മതി. ഇനി ബാക്കി നമുക്ക് ഈ ഭാഗം ഫില്ല് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് ചകിരിച്ചോറ്, ഇത് നല്ല ചകിരിച്ചോറുണ്ട്. അപ്പോൾ ഈ ചകിരിച്ചോറ് നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കുറച്ച് വെർമി കമ്പോസ്റ്റ്. ഈ വെർമി കമ്പോസ്റ്റ് ഇടുമ്പോൾ പെട്ടെന്നാണ് ഈ ഇലകളെല്ലാം ദ്രവിച്ച് അത് വളമായി മാറും. അപ്പോൾ ഇത് നമ്മൾ മാക്സിമം നല്ല ടൈറ്റായിട്ട് തന്നെ നിറച്ച് കൊടുക്കണം. ഇത് ഗ്രോ ബാഗ് നിറച്ച് തന്നെ നിറയ്ക്കുകയും വേണം കേട്ടോ. അപ്പോൾ കഞ്ഞുവെള്ളം, നമ്മുടെ കഞ്ഞുവെള്ളം മതി. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തൈരിൻ്റെ പൈസയൊക്കെ ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും ലാഭമായിട്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതൊന്ന് ഈ രീതിയിലൊക്കെ നമുക്ക് വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് പതുക്കെ ഇരുന്ന് പോവും. അപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ കരിയില കൊണ്ട് നമുക്ക് നിറച്ച് കൊടുക്കാം. ഇതിനകത്ത് പച്ചക്കറി വേസ്റ്റോ അതുപോലുള്ള സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കണ്ട, കാരണം പച്ചക്കറി വേസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് പ്രാണികളും കീടങ്ങളും എല്ലാം വരും. അപ്പോൾ അതുകൊണ്ട് അത് കമ്പോസ്റ്റാക്കി മാത്രം ചെടിച്ചുവട്ടിലിടുന്നതാണ് നല്ലത്, അല്ലാതെ പച്ചക്കറി വേസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ചെടിച്ചുവട്ടിലിടണ്ട. ഏത് സാധനവും കമ്പോസ്റ്റായിട്ട് ഇട്ട് കൊടുത്താലാണ് ചെടികൾക്ക് അത് വലിച്ചെടുക്കാനൊക്കെ ഏറ്റവും നല്ലത്. പിന്നെ ബാക്കി നമ്മുടെ കുറച്ചുകൂടെ ഉള്ള ഈ തൈര് വെള്ളം, തൈര് നമ്മുടെ മുരുമുളക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഏകദേശം ഇത്രയും മതി. നമ്മുടെ ഗ്രോ ബാഗ് അത്യാവശ്യം നന്നായിട്ട് നിറഞ്ഞു. പിന്നെ നമുക്ക് നമ്മൾ നടുക്ക് വെച്ചിരിക്കുന്ന ഈ ചെടിച്ചട്ടി നമുക്ക് മാറ്റാം. നോക്കിയാൽ ഇത്രയും നല്ലൊരു സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശരിക്കും നമ്മുടെ പോട്ടിംഗ് മിക്സർ, നമ്മൾ ഏതാണോ പോട്ടിംഗ് മിക്സർ നിറയ്ക്കുന്നത്, സാധാരണ ചെടികളിൽ വെക്കാനായിട്ട് നിറയ്ക്കുന്ന പോട്ടിംഗ് മിക്സർ നമുക്ക് ഇതിനകത്ത് നിറച്ചിട്ട് വേണം ഇതെടുക്കാൻ. കാരണം ഇത്രയും ഹൈറ്റ് മതി. ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ വേരുപടലം എത്തുന്നതോടുകൂടി തന്നെ താഴെയുള്ളതെല്ലാം അലിഞ്ഞ് അങ്ങ് മാറും. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ചെടികൾ നല്ല രീതിയിൽ വളരുകയും നിറയെ ഈ ഇതിനകത്തുള്ള വളങ്ങൾ തന്നെ വലിച്ചെടുത്ത് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമേ വരുന്നില്ല, നല്ല ഭംഗിയായിട്ട് വളർന്നു വരും.
അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നിറയ്ക്കാനുള്ള നമ്മുടെ പോട്ടിംഗ് മിശ്രം നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഞാനിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പോട്ടിംഗ് മിശ്രം തന്നെ മതി. പക്ഷേ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് നമ്മുടെ കൂട്ടുവളം കൂടെ ചേർക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കൂട്ടുവളം. ഇതൊരു ഒന്നോ രണ്ടോ പിടി ഒരു ഗ്രോ ബാഗ് എന്നുള്ള രീതിയിൽ നമ്മളിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും നമ്മുടെ നീം കേക്കുണ്ട്, എല്ലുപൊടിയുണ്ട്, അതുപോലെ തന്നെ മീൻവളമുണ്ട്, അതുപോലെ ലെതർ മീലുണ്ട്, ബയോപൊട്ടാഷുണ്ട്. അപ്പോൾ അതുപോലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. നല്ല റിച്ചായിട്ടുള്ള ഒരു വളമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊരു രണ്ട് പിടിയും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയും നമ്മുടെ ഈ ചെറിയ സ്പേസിന് വേണ്ട. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുത്തിട്ട് അതാണ് ഇതിനകത്തേക്ക് നിറയ്ക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പച്ചമുളകിൻ്റെ തൈ ഞാൻ മുട്ടത്തോടിൽ നമ്മുടെ വേസ്റ്റായിട്ട് കളയുന്ന മുട്ടത്തോടിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് നല്ല അടിപൊളിയായില്ലേ. അപ്പോൾ ഇതാണ് നമുക്കിനി നടാനുള്ളത്. അപ്പോൾ ഇത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് തന്നെ വെക്കാം, അല്ല ഇതല്ലെങ്കിൽ നമുക്കിതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇപ്പോൾ ഇതിങ്ങനെ തന്നെ വെക്കാം കേട്ടോ. ഞാൻ പിന്നെ നമുക്കിതിൻ്റെ വേരുപടലമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ്. നോക്കിയേ, നിറയെ വേരുപടലം വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും ഞാൻ അല്പം വാമം കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും റിച്ച് നല്ല ഭംഗിയായിട്ട് വേര് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് വാമം കൂടി ഇട്ട് കൊടുക്കാം. അതൊരു ചെറിയ ടീസ്പൂൺ മതി കേട്ടോ. അപ്പോൾ വാമം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വേരുകളുടെ വളർച്ചയ്ക്കും ഒക്കെ ഏറ്റവും നല്ലതാണ് വാമം എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ബാക്കി മണ്ണിട്ട് നമുക്കിവിടെ ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മളിനി വെള്ളം ഒഴിക്കുമ്പോഴാണെങ്കിലും ഈ ഭാഗത്ത് വെള്ളം ഒഴിക്കുക, ബാക്കി ഉള്ള ഭാഗത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അല്ല, ഒത്തിരി വെള്ളം ഒഴിച്ചത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കട്ടെ. നമുക്ക് ബാക്കിയുള്ള മണ്ണ് ഇതെല്ലാം കൂടെ ഒന്ന് അലിഞ്ഞ് ചേർത്ത് നോക്കിയേ, നല്ല ഭംഗിയായിട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇനി കുറച്ച് വെള്ളം നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിനി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കാൻ മറക്കണ്ട. ഇതിപ്പോൾ ഒന്ന് തണലത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ശരിക്കും ഇത് ചകിരിച്ചോറിനകത്ത് വെച്ചിരുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്നാലും നമ്മുടെ ചെടി ഒന്ന് വാടാതിരിക്കാനായിട്ട് ഇതൊന്ന് വേരോടുന്നവരെ ഒന്ന് തണലത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ വാഴയില കൊണ്ട് നമ്മളിപ്പോൾ ഗ്രോ ബാഗ് ഫില്ല് ചെയ്തു. നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്കിത് പൊക്കിയെടുക്കാനും എവിടെ കൊണ്ട് മാറ്റി വെക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. നമ്മുടെ ഗ്രോ ബാഗ് പൊട്ടിപ്പോകുമെന്നോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്കിതുപോലെ നല്ല ഭംഗിയായിട്ട് പച്ചക്കറികൾ വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ മണ്ണില്ല എന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഏത് വേസ്റ്റ് ഉപയോഗിച്ച് നമുക്കിതെല്ലാം ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഏത് വാഴയാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നോക്കിയത് ഇതുപോലുള്ള വാഴയില നമ്മൾ സാധാരണ ഭക്ഷണം പൊതിയാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതങ്ങനെ വേസ്റ്റായി കളയാറില്ല. അപ്പോൾ ഇത് ഇത്തരം ഉണങ്ങിയ വാഴയിലേക്ക് എന്ത് പേരാണ് നിങ്ങളുടെ നാട്ടിൽ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇത് പല പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അത് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. നിങ്ങളിതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല രീതിയിൽ കൃഷി ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ബാക്കിയുള്ളവർക്കും അത് പ്രയോജനമാകും. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.